ഹായ്, നമസ്കാരം എല്ലാവർക്കും. അന്നാസ് ഫുഡ് വേൾഡിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് ഒരു മീൻ കറിയുടെ റെസിപ്പിയാണ് നോക്കാനായിട്ട് പോകുന്നത് കേട്ടോ. നല്ല രുചിയും നല്ല മണവുമുള്ളൊരു മീൻ കറിയാണ്. ഏത് മീനായാലും കുഴപ്പമൊന്നുമില്ല, ഈ ഒരു രീതിയിൽ നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ചെയ്ത് നോക്കണം, തീർച്ചയായിട്ടും എല്ലാവർക്കും ഇഷ്ടപ്പെടും കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ മീൻ കറി തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ ചൂര മീനാണ് എടുത്തിട്ടുള്ളത്. ഏത് മീനായാലും കുഴപ്പമൊന്നുമില്ല, നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് ചാളയോ അയലയോ എന്തായാലും കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ ഞാനിന്ന് ചൂര മീൻ എടുത്തത് മാത്രമേ ഉള്ളൂ. നമുക്കിതിലേക്ക് ഒരു മൂന്ന് ചെറിയുള്ളി ചതച്ചിട്ട് ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ ഒരു ചെറിയ പീസ് ഇഞ്ചിയും കൂടി ചതച്ച് ചേർക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു രണ്ട് പച്ചമുളക് നീളത്തിൽ കീറിയതും ഒരു രണ്ട് കറിവേപ്പിൻ്റെ ഇലയും കൂടി ചേർത്ത് കൊടുക്കാം. പുളിക്കായിട്ട് ഞാനിവിടെ കുടമ്പുളിയാണ് എടുത്തിട്ടുള്ളത്. ഒരു രണ്ട് കുടമ്പുളി എടുത്തിട്ടുണ്ട്. നന്നായിട്ട് കഴുകിയ ശേഷം ഒരു 15 മിനിറ്റ് കുതിർത്തെടുത്തതാണ്. വെള്ളം ഒഴിച്ചിട്ടില്ല, പുളി മാത്രമേ ചേർത്തിട്ടുള്ളൂ കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ വാളമ്പുളി പിഴിഞ്ഞൊഴിക്കുന്നവരാണെങ്കിൽ അത് വേണമെങ്കിൽ ഈ സമയത്ത് പിഴിഞ്ഞൊഴിക്കാം, എന്തായാലും കുഴപ്പമില്ല. ഇനി നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ എരിവുള്ള മുളക് പൊടിയും 1 ടേബിൾ സ്പൂൺ കശ്മീരി മുളക് പൊടിയുമാണ് ചേർത്ത് കൊടുക്കുന്നത്. മുളക് പൊടിയുടെ അളവൊക്കെ നിങ്ങളുടെ എരിവിനനുസരിച്ച് കൂട്ടിയും കുറയ്ക്കുകയൊക്കെ ചെയ്തേക്കണേ. ഇതിലേക്ക് മല്ലിപ്പൊടി അധികം ചേർക്കുന്നില്ല, 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. കൂടെ തന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു അല്പം പച്ച വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ചേർത്തിട്ടുള്ളത്. ഇതിൻ്റെ കൂടെ തന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർക്കാം. ഞാൻ 1/4 ടേബിൾ സ്പൂൺ അളവിൽ ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഉപ്പൊക്കെ നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് ചേർത്ത് കൊടുക്കണം കേട്ടോ. ഇനി കൈവച്ചിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക. ആ മസാലയൊക്കെ എല്ലാ ഭാഗത്തേക്കും ഒരുപോലെ എത്തിയ ശേഷം നമുക്കൊന്ന് അടച്ച് വെച്ച് ഒരു 15 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റിവെക്കാം. അതല്ല, നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ കറി വയ്ക്കണമെന്നുണ്ടെങ്കിൽ കറി വെച്ചാലും കുഴപ്പമൊന്നുമില്ല. ഒരു 15 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ അതാണ് നല്ലത്. ഞാനിവിടെ ഒരു 15 മിനിറ്റ് മാറ്റി വയ്ക്കുന്നുണ്ട്. നമ്മൾ ഈ മീൻ കറി നാളികേരപ്പാലിലാണ് തയ്യാറാക്കുന്നത്. ഞാനിവിടെ ഒരു മീഡിയം സൈസുള്ള നാളികേരത്തിൻ്റെ പകുതി ചിരകി മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് കുറച്ച് ചെറിയ ചൂടുവെള്ളം കൂടി ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് അടിച്ച് 1/4 കപ്പോളം നല്ല കട്ടിയുള്ള നാളികേരപ്പാല് പിഴിഞ്ഞ് മാറ്റിയിട്ടുണ്ട്. ബാക്കിയുള്ളതിൽ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് 1/2 കപ്പ് കട്ടി കുറഞ്ഞ നാളികേരപ്പാലും എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മുടെ മീൻ ഇവിടെ റെസ്റ്റ് ചെയ്യാനായിട്ട് ഒരു 15 മിനിറ്റ് വെച്ചിട്ടുണ്ടായിരുന്നു, അത് 15 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് 2/2 പല്ലുണ്ടിലുള്ള കട്ടി കുറഞ്ഞ 1/2 കപ്പ് നാളികേരപ്പാൽ എടുത്തില്ലേ, അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. എത്രത്തോളം ഗ്രേവി വേണം അതനുസരിച്ചിട്ടാണ് നമ്മൾ നാളികേരപ്പാല് ചേർത്ത് കൊടുക്കേണ്ടത്. അത് ഞാനൊരു പകുതി ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് ഇളക്കി നോക്കുന്നുണ്ട്. അപ്പോൾ കുറച്ചും കൂടി വേണം. അപ്പോൾ ബാക്കിയുള്ളതും കൂടി ഞാൻ ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് നാളികേരപ്പാല് തികഞ്ഞില്ലെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ചാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ആവശ്യത്തിന് നമ്മൾ നാളികേരപ്പാലൊക്കെ ഒഴിച്ചിട്ടുണ്ട്. ഇനി ഗ്യാസ് ഒന്ന് ഓൺ ചെയ്ത് ഈ ചട്ടി ഒന്ന് കയറ്റി വയ്ക്കാം. ഹൈ ഫ്ലെയിമിലിട്ട് ഇത് മൊത്തം ഒന്ന് തിളയ്ക്കുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇതുപോലെ ഒരു തിളയൊക്കെ വന്ന് തുടങ്ങുമ്പം ചട്ടി ഒന്ന് ചുറ്റിച്ച് വെച്ചിട്ട് നമുക്കിതൊന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. മീനൊക്കെ നന്നായിട്ട് വെന്ത് ഇതിൻ്റെ ഗ്രേവിയൊക്കെ നന്നായിട്ട് വറ്റി ഒന്ന് കുറുകി വരണം. നമുക്കിതിലേക്ക് 1/2 പാലും കൂടി ഒഴിക്കാനുള്ളതാണ്. അപ്പോൾ അതനുസരിച്ചിട്ട് ആ ഗ്രേവിയൊക്കെ ഒന്ന് വറ്റി വരുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. നമ്മളിതിൻ്റെ മൂടി വെച്ച് അടയ്ക്കാൻ നേരത്തെ ഇതുപോലെ ഇച്ചിരി ഒന്ന് ഇടവിട്ടിട്ട് വേണം അടയ്ക്കാനായിട്ട്, തിളച്ച് പുറത്തേക്ക് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇടയ്ക്കൊക്കെ തുറന്ന് ഇളക്കി കൊടുക്കാനായിട്ട് വിട്ടു പോകരുത്. നമ്മൾ തവി വെച്ചിട്ട് ഇളക്കരുത്, ചട്ടി ചുറ്റിച്ച് വേണം വെക്കാൻ ായിട്ട്. തവിയൊക്കെ വെച്ചിട്ട് ഇളക്കി കഴിഞ്ഞാൽ മീൻ പൊടിഞ്ഞു പോകാനായിട്ട് സാധ്യതയുണ്ട്. മീനൊക്കെ നന്നായിട്ട് വെന്താ ഗ്രേവിയൊക്കെ ഒന്ന് കുറുകി വരണം. 10-15 മിനിറ്റിനുള്ളിൽ തന്നെ നമ്മുടെ മീൻ കറിയൊക്കെ നന്നായിട്ട് സെറ്റായിട്ട് കിട്ടും. അപ്പോൾ അതാ നമ്മുടെ മീനൊക്കെ നന്നായിട്ട് വെന്ത് ആ കറിയൊക്കെ ഗ്രേവിയൊക്കെ നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമ്മളിതിൽ ഉപ്പൊക്കെ കുറവുണ്ടെങ്കിൽ നോക്കിയിട്ട് ചേർത്ത് കൊടുക്കുക. എനിക്കിതിൽ ഉപ്പൊന്നും കുറവായിട്ട് തോന്നിയില്ല. ഇനി നമുക്ക് തീ അങ്ങ് ഓഫാക്കിയിട്ട ശേഷം ഇതിലേക്ക് 1/2 പാല് ചേർത്ത് കൊടുക്കാം. നമ്മൾ നല്ല കട്ടിയുള്ള നാളികേരപ്പാൽ 1/4 കപ്പ് മാറ്റി വെച്ചിട്ടില്ലേ, അതാണ് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ. തീ ഓഫാക്കിയ ശേഷം മാത്രം ഈ കട്ടിയുള്ള നാളികേരപ്പാൽ ഒഴിച്ചു കൊടുക്കുക. മുഴുവനോട് ഒഴിക്കേണ്ട, നമുക്ക് എത്രത്തോളം ഗ്രേവി വേണം അതനുസരിച്ച് മാത്രം ഒഴിച്ചാൽ മതി. ഞാനൊരു 1/2 കപ്പിന് താഴെ മാത്രമാണ് പാലൊഴിച്ചിട്ടുള്ളത്. ജസ്റ്റ് ഇതുപോലെ ചട്ടി ഒന്ന് ചുറ്റിച്ചിട്ട് മാറ്റി വയ്ക്കാം. ഇനി നമുക്കിതിലേക്ക് താളിച്ചൊഴിക്കാം. താളിക്കാനായിട്ടൊരു പാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. കുറേ ഒന്നും വേണ്ട, ഒരു 1/2 ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ഒഴിക്കുന്നുണ്ട്. എണ്ണ ചൂടായിട്ട് വരുമ്പോൾ 2 നുള്ള് ഉലുവ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഉലുവ നന്നായിട്ടൊന്ന് മൂത്ത് അതിൻ്റെ കളറൊന്ന് മാറി വരുമ്പോൾ 2-3 ചെറിയ ഉള്ളി വട്ടത്തിലോ ചെറുതായിട്ട് വരഞ്ഞ് ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഒന്ന് ഫ്രൈ ആയിട്ട് വരുമ്പം ഇതിലേക്ക് 1-2 തണ്ട് കറിവേപ്പിലേലും കൂടി ഇട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കണം. അപ്പോൾ ഈ സമയത്തൊക്കെ തീ നന്നായിട്ട് കുറച്ച് ഞാൻ വിട്ടുപോകരുത് കേട്ടോ. അപ്പോൾ ഇതൊക്കെ മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് കറിയിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത ശേഷം ഇതൊന്ന് അടച്ച് വെച്ച് ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ട് സെർവ് ചെയ്യുന്നതാണ് നല്ലത്. അപ്പോൾ ആ ഒരു ഫ്ലേവറൊക്കെ മീനിലിറങ്ങിയിട്ട് നല്ല മണവും നല്ല രുചിയുമുള്ള, കാണാൻ തന്നെ നല്ല ഭംഗിയുള്ളൊരു മീൻ കറിയായിട്ട് കിട്ടും. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നല്ല ടേസ്റ്റിയുള്ള റെസിപ്പിയാണ്. തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. താങ്ക് യു.